हाय കുട്ടികളെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസാനത്തെ വീഡിയോയിലേക്ക് നോക്കാം. ഇതും ടീച്ചർ ഒരു നമ്പർ പാറ്റേണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 82 ആൻഡ് 83 ലായിട്ടാണ് കിടക്കുന്നത്. വായിച്ചു നോക്കണം. അതിൽ നമുക്ക് 83 ലായിട്ട് കാണാം. Thus we see that any odd number greater than 1 can be written as the difference of consecutive perfect squares. अर्थम ओड नंबर्स ईवन नंबर्स एंण नमक अल ओड नंबर्स फस्ट ओड नंबर थ्री फाइव सेवन आने अति बाकी वरिद्ध ओड नंबर्स थ्री फाइव सेवन एक्सेट्रा ई एला ओड नंबर അടുത്തടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സുകളുടെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നമ്പർ പാറ്റേൺ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തെ ഓഡ് നമ്പർ ഏതാണ്? 3. ആ 3 എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 1 ഉം 2 ഉം അടുത്തടുത്ത നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ 1 ന്റെ സ്ക്വയറും 2 ന്റെ സ്ക്വയറും അടുത്തടുത്ത പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ? അഥവാ കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ? അപ്പോൾ ആ കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വലിയ നമ്പറിന്റെ സ്ക്വയറിൽ നിന്നും ചെറിയ നമ്പറിന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 3 കിട്ടാൻ ശരിയാണ്. 2 ന്റെ സ്ക്വയർ 4, 1 ന്റെ സ്ക്വയർ 1. അപ്പോൾ 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 3. അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 5 ആണ്. ആ 5 നെ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കിയോക്കു. 3 സ്ക്വയർ, ഇവിടെ 2 സ്ക്വയർ വന്നു. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. നിങ്ങൾ പൈതഗോറസ് തിയറവുമായി ബന്ധപ്പെട്ടിട്ട് 7 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, ഓർമ്മ ഉള്ളവർ ശ്രദ്ധിക്കുക. അടുത്തത് 7. 7 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഓക്കെ, ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്ത വരി എഴുതാനാണ്. അടുത്ത രണ്ട് ലൈൻ നമുക്ക് എഴുതി നോക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഓൾജിബ്ര കിട്ടും. അപ്പം നമ്മൾ ഇത് എപ്പോഴും പ്രൂവ് ചെയ്യേണ്ടത് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ഓഡ് നമ്പർ അതർ ദാൻ 1 ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിതിങ്ങനെ എക്സാമ്പിൾ എഴുതി പോയതുകൊണ്ട് നമ്മുടെ ജീവിത അവസാനം വരെ ഇന്ന് എഴുതിയാലും അത് തീരില്ല. അപ്പോൾ ഇത് ശരിയാണ് എന്ന് നമ്മൾ ഒരു മാത്സിന്റെ ഓൾജിബ്ര മാത്സിലെ നമ്മൾ തെളിയിക്കണം. അതിന് നമ്മളെ സഹായിക്കുക ഏതാണ്? ഓൾജിബ്ര. അപ്പൊ നമുക്ക് അടുത്ത വരി എഴുതി നോക്കാം. 3 5 7 ആയി. അപ്പൊ അടുത്തത് ഏതാ വരിക? 9 ആണല്ലോ അടുത്ത ഓർഡർ നമ്പർ. 9 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഏതാ വരിക? 5 സ്ക്വയർ. 5 സ്ക്വയറിന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാണ്? 4 സ്ക്വയർ ആണ്. ഇനി അടുത്തത് ഏതാണ് ഓഡ് നമ്പർ വരുന്നത്? 11. 11 ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ കഴിഞ്ഞാൽ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പൊ ആദ്യത്തെ സാഹസം കഴിഞ്ഞു. അതിന്റെ അടുത്ത രണ്ട് വരികൾ നമ്മൾ എഴുതി. ഇനി നമ്മളിത് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നോക്കൂ, ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഓഡ് നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഓൾജിബ്ര ഉപയോഗിച്ച് എഴുതുക? അപ്പൊ ഇതിലൊരു നമ്പറിനെ നമുക്കൊരു വേരിയബിൾ ആയിട്ട് തുടർന്ന് പോകാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടാണ് വരുന്നത്. ഇവിടെ മാത്രമേ നമുക്ക് ഓൾജിബ്ര പിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓഡ് നമ്പറിന്റെ അടുത്തേക്ക് നമ്മൾക്ക് ഒരു വേരിയബിൾ കൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കറിയാം 2, 4, 6, 8 എന്ന് പറഞ്ഞതാണ് ഈവൺ നമ്പേഴ്സ് ആണല്ലോ. ഈ ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും 2 മൾട്ടിപ്പിൾ അല്ലേ? 2 മൾട്ടിപ്പിളിനെ നമ്മൾ എങ്ങനെയാ കോമൺ ആയിട്ട് എഴുതുക? 2x എന്ന് എഴുതാം. എക്സിന് 1 കൊടുത്താൽ 1 × 2 2, എക്സിന് 2 കൊടുത്താൽ 2 × 2 4, എക്സിന് 3 കൊടുത്താൽ 3 × 2 6, എക്സിന് 4 കൊടുത്താൽ 4 × 2 8. അപ്പൊ എന്താണ് ഈവൺ നമ്പറിന്റെ ആൾജിബ്രിക് ഫോം? 2x, 2n, 2a, 2b, 2c എന്ത് കാണിച്ചാലും എടുക്കാം. ഞാൻ എന്തെടുത്തു? 2x എടുത്തു. ഇത് നിങ്ങൾ 7 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഈവൺ നമ്പറിന്റെ ഓൾജിബ്രിക് ഫോം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓഡ് നമ്പർ? നമുക്കറിയാം 2നോട് 1 കൂട്ടുമ്പോഴല്ലേ 3 കിട്ടുന്നത്. അപ്പോ അടുത്ത നമുക്ക് 3 ആണല്ലോ ഇവിടുത്തെ ആദ്യത്തെ ഓഡ് നമ്പർ വരുന്നത്. 3 ആണല്ലോ വരുന്നത്. അപ്പൊ അടുത്തത് എന്താ കിട്ടുന്നത് പറയൂ. 4നോട് 1 കൂട്ടുമ്പോഴല്ലേ 5 കിട്ടുന്നത്. അപ്പൊ നോക്കൂ, 2, 4 എന്നതിനെ നമ്മൾ എങ്ങനെ എഴുതി? 2x എന്ന് എഴുതിയെങ്കിൽ
जनरल फॉर्म ऑफ एन ओड नंबर ओड नंबर्स ग्रेटर देन वणिनेटो वणिने टू माइनस वणिने अब ग्रेटर देन वण वाला ओड नंबर्स जनरल फॉर्म टू एक्स प्लस वण क्लियर आयो अगे ओड नंबर्स टू एक्स प्लस वणाम ओड नंबर ग्रेटर देन वण रिटन एज टू एक्स प्लस वण क्लियर आयो अब नाम प्रूव इंटे रेम स्क्वयर नमक ओड नंबर कटा तेलिए इवर रत्येक इवर रुपए नेचुरल नंबर्स अगले चेचुल नंबर ऐसा वलुद्ध वेरियबा माइनस चुदूट अगले वो इन वलद भागत वरदल चुद ना अंजे कूड़ल अब नगर या विचार अब नंबर एक्स प्लस वण आड़ नेचुरल नंबर्स पढ़ु आद्य नेचुरल नंबर एक्स आूटियाल नंबर कहीं श्रद्धि क्यों इतने वाली नंबर स्क्वय चंबर स्क्वय कुछ अब एक्सोड़ नंबर वलुद अब ओड नंबर्स अवे निकटे क्रूव वाली नंबर स्क्वय वाली नंबर स्क्वय एक्स प्लस वण वाली नंबर अक्वय एक्स प्लस वण होल स्क्वय अंबर नंबर ऐसा एक्स स्क्वय माइनस नोकू इत नईडेंटी ए प्लस बी द होल स्क्वय नमुक वेरिय वोलजिब्र नाइट पिचयपड़ाटो രണ്ട് കാര്യങ്ങളുണ്ട് ഈ പാറ്റേണുകളുടെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ ഓഡ് നമ്പേഴ്സിനെ എങ്ങനെ എഴുതാം എന്ന് നമുക്ക് മനസ്സിലാകും കൂടാതെ ആൾജിബ്രയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുകയും ചെയ്യും അതാണ് ഈ കണക്കുകളുടെ പ്രത്യേകത അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ പ്ലസ് പറയണേ ടീച്ചറെ കൂടെ 2 ഇൻടു फस्ट टर्म इंटू सेकंड टर्म टू इंटू एक्स इंटू वण प्लस सेकंड टर्म इंटू स्क्वय ब्राकेट उपयोग माइनस एक्स स्क्वय नमुकोल अदल ईक्वल टू एक्स स्क्वय एक्स स्क्वय प्लस टू इंटू वण टू टू इंटू एक्स टू एक्स प्लस वण स्क्वय वण माइनस स्क्वय सब्ट्राक्ट एक्स स्क्वय एक्स स्क्वय एक्स स्क्वय सब्ट्राक्टू एक्स स्क्वय एक्स स्क्वय एक्स स्क्वय कल एक्स स्क्वय बाकी टू एक्स प्लस वण ई टू एक्स प्लस वण ओड नंबर्स ग्रेटर देन वण नमुक नाम ओड नंबर्स टू एक्स प्लस वण ओड नंबर्स ग्रेटर देन वण अब नाम प्रूव ऐसी ओड नंबर मीत वरिद्ध नंबर अड़ नेचुरल नंबर्स स्क्वयर्स डिफरेंस अथवा अड़ पर्फेक्ट स्क्वयर्स डिफरेंस इन नाम प्रूव अब इन नाम वीडियो ए पढ़ु ए प्लस बी द होल स्क्वय पढ़ु अद उपयोग कड़ू इन अद उपयोग नमुक व्यतस्त नंबर पैटेंस नमुक टीचर पढ़िप्चर इन अड़ वीडियो इतने बंधपेट कूड़ा क्यों प्रॉब्लम इतने बंधप टेक्स्ट वो वाले प्रधानपेटर ऐडेंटिटी ए प्लस बी द होल स्क्वय मनस मनस नाइटेल पढ़ा ओके बाय।